ദില്ലിയിലെ AICC ആസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് ഊണും ഉറക്കവും വിശ്രമവും ഒക്കെ ഇല്ലാതെ ഉപേക്ഷിച്ച് അദ്ദേഹം അഹോരാത്രം പ്രയത്നിക്കുകയാണ്, സുഹൃത്തുക്കളെ പ്രയത്നിക്കുകയാണ്. ആര്? നമ്മുടെ KC വേണുഗോപാൽജി. എന്തിന് കോൺഗ്രസിനെ ഭരണത്തേക്ക് കൊണ്ടുവരാണ്? അല്ല, തെറ്റിപ്പോയി. മറിച്ച് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കരാറാണ് മൂപ്പർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ആ സോളാർ നായികയുടെ സാരിത്തുമ്പിൽ പിടിച്ച് സാറ്റ് കളിച്ച് നടന്നിരുന്ന ചെക്കനാ ഈ വിക്നസ് പണ്ടേയുള്ളതാട്ടോ. അതിനെ പിടിച്ചിട്ടാണ് ഒരു ദിവസം രാഹുൽ ഗാന്ധി കണ്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തോന്നി കുഴപ്പമില്ല, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, 56 ഇഞ്ച് നെഞ്ചിലുമുള്ള നരേന്ദ്രമോദിയെക്കാളും നെഞ്ചിന് വിരിവുണ്ട്. കൊണ്ടേ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടേ അമ്മേനെ കാണിച്ചു, AICC ജനറൽ സെക്രട്ടറി ആക്കട്ടെ എന്ന് ചോദിച്ചു. പുത്രവാത്സല്യത്താൽ കണ്ണു കാണാത്ത അമ്മ സമ്മതം മൂളി. നേരത്തെ കൊണ്ടുപോണു അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള പ്രഗത്ഭരിരുന്ന കസേരയെ കൊണ്ടുവരുത്തി. ആരാ KC വേണുഗോപാൽ? KC കാലഘട്ടത്തെ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്ത ഒരാൾ. അദ്ദേഹം ആലപ്പുഴക്കാരനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില മലയാളികളുണ്ട്. അല്ല, കണ്ണൂർക്കാരനാണ്, സുധാകരൻ്റെ നാട്ടുകാരനാണ്, സുധാകരൻ്റെ അടുപ്പക്കാരനാണ്, സുധാകരൻ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യാണ്. ഇവർ തമ്മിലുള്ള കൂട്ടുകൃഷി തുടങ്ങിയിട്ട് കുറേ കാലവുമായതാണ്. പക്ഷേ ജനിച്ചു വളർന്ന കണ്ണൂരിൻ്റെ മണ്ണിൽ KCയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ കയ്യിലെഴുപ്പ് ഇതായതുകൊണ്ട് ഈ സാറ്റ് കളിക്കലേ അത് പണ്ടേയുള്ളതാണ്. അതുകൊണ്ട് അവിടെ വല്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അണ്ടിയുടെ അടുത്ത് മാങ്ങയുടെ പുളി അറിയുന്ന നാട്ടുകാർ തെരഞ്ഞെടുപ്പിൽ നല്ല പണി തരുന്നുള്ള അദ്ദേഹത്തിന് അറിയാം, എട്ട് നിലയിൽ പൊട്ടുന്നു. അതുകൊണ്ട് നേരെ ട്രെയിൻ കയറി ആലപ്പുഴയിൽ പോയി ഇറങ്ങി നേതാക്കന്മാരെയൊക്കെ മണിയടിച്ച് അവിടെ നിന്ന് പലവട്ടം MLA ആയി, MP ആയി, സംസ്ഥാന മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി. 2019 ഇദ്ദേഹം ഭയങ്കര ആദർശ ധീരനായ രാഷ്ട്രീയക്കാരനായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല, എനിക്ക് പാർട്ടിയുടെ സംഘടനാ ചുമതലകൾ കൃത്യമായി നിറവേറ്റാനാണ് താല്പര്യം. MLA യും MP യും മന്ത്രിയും ഒന്നും ആവുക എന്നതല്ല, കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. അല്ലാതെ തോക്കുന്നു പേടിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് അറിയായിരുന്നു ആലപ്പുഴക്കാർക്ക് തന്നെ മടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെ ഇദ്ദേഹം നിന്നില്ല. അദ്ദേഹത്തിന് പകരം ആ പാവം ഷാനിമോൾ ഉസ്മാനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. ഫലം എന്താണ്ടായത്? ഷാനിമോൾ ഉസ്മാൻ പാവമാണെന്ന് അറിഞ്ഞാലും ഇത്രയും കൊല്ലം തങ്ങളെ പറ്റിച്ച KC വേണുഗോപാലിനോടുള്ള കടുത്ത അമർഷം നാട്ടുകാർ ബാലറ്റ് പേപ്പറിലൂടെ അങ്ങോട്ട് തീർത്തു. 19 മണ്ഡലത്തിലും UDF വിജയിച്ചപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ LDFൻ്റെ AM ആരിഫ് വിജയിച്ചു. KC വേണുഗോപാലിനെയാണ് അവർക്ക് ബാലറ്റ് കാണുമ്പോൾ ഓർമ്മ വന്നത്. നേരെ അരിവാളിന് കുത്തി നടത്തം, അത്രയും കാലം കുത്തിയ കൈപ്പത്തേക്ക് കുത്തിയില്ല, അത്ര നല്ല മുതലാണ്. AICC ജനറൽ സെക്രട്ടറി ആയപ്പോൾ തൊട്ട് ചിലർ ചില സ്ഥലത്ത് ഐശ്വര്യമായിട്ട് വലതുകാലൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവിടുത്തെ നാശം തുടങ്ങും. അതന്നെയാണ് കോൺഗ്രസിനുണ്ടായത്. അല്ലെങ്കിലേ പ്രതാപം ക്ഷയിച്ചു നിൽക്കുന്ന പാർട്ടി, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടി. ആ പാർട്ടിക്ക് ആകെ കുറച്ച് വിരലുണ്ടാവുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചോട് കൂടിയിട്ട് കൈ കിട്ടിയ കർണാടകയിലെ മുന്നണി ബന്ധം തകർന്ന് ഭരണം പോയി. ഗോവയിൽ കൈ കിട്ടിയ ഭരണം കൊളാക്കി കൈ കൊടുത്തു. മധ്യപ്രദേശിൽ കൈ കിട്ടിയ ഭരണം തുമ്പില്ലാണ്ടാക്കി. കഴിഞ്ഞ 5-6 മാസത്തിനകം തന്നെ 4 മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത്. രവി നായിക്കും ലൂസിൻജോ ഫിലോറയും ഗോവയിൽ പാർട്ടി വിട്ടു. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ്, തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. ലൂസിൻജോ ഫിലോറ തൃണമൂൽ കോൺഗ്രസിലേക്കാണ് പോയത്. മേഘാലയയിലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള കോൺഗ്രസ് നേതാവ് 17-അംഗ നിയമസഭാ കക്ഷിയിലെ 12 MLA മാരെ കൂട്ടിയിട്ടാണ് നേരെ ഒരു സുപ്രഭാതത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസ് നഷ്ടപ്പെട്ടു നടത്തും. 17 MLA മാരുണ്ടായിരുന്നത് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ 5 MLA മാരുള്ളൂ. ഇനി അതിൽ നിന്നും പിന്നെ ആരൊക്കെ പോകാൻ ബാക്കിയുണ്ടെന്നുള്ളതാണ്. രാജസ്ഥാനിലത് കൈവിട്ട് പോകേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യത്തിന് അവസാന ഘട്ടത്തിൽ ക്ലിയറായി. അതിനിടയിലാണ് പഞ്ചാബിലേത് അമരീന്ദർ സിംഗിനെ പറഞ്ഞയച്ചത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഭരണം കിട്ടിയത് KC വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയും അവരുടെ സൗന്ദര്യമുള്ള മുഖം കണ്ടിട്ടൊന്നും ആരും വോട്ട് ചെയ്തതല്ല, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നവരിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ജനകീയരായ കോൺഗ്രസ് നേതാക്കന്മാരുള്ള ഒരാളുടെ നേതൃപാടവത്തിനും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്കും കിട്ടിയ വോട്ടായിരുന്നു അത്. ക്യാപ്റ്റനാണ് അവർ വോട്ട് ചെയ്തത്, കൈപ്പത്തിക്കല്ല. അമരീന്ദർ സിംഗിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് 2017 അവിടെ ഭരണത്തിലെത്തിയത്. ആ അമരീന്ദർ സിംഗിനെ ഒരു സുപ്രഭാതത്തിൽ സിദ്ധു എന്ന് പറയുന്ന കാണുന്ന പാർട്ടി കൂടിയൊക്കെ ചാടിക്കളിച്ച് നടക്കുന്ന ഒരുത്തനെ കണ്ടപ്പോൾ, ആദ്യം BJP MP ആയിരുന്നു, പിന്നെ ആം ആദ്മി പാർട്ടി പോയി, ഒരു പാർട്ടിക്കും കീഴ്പ്പെട്ട് നിൽക്കാത്ത, ഒരു പാർട്ടിയുടെ അച്ചടക്കം പാലിക്കാത്ത, കാണുന്ന പാർട്ടികളൊക്കെ ഇടയ്ക്ക് പോയി നിൽക്കി ആ പാർട്ടികൾക്ക് അത്യാവശ്യം തലവേദനയും ദുഷ്പേരും ഉണ്ടാക്കിയിട്ട് അടുത്ത പാർട്ടിയിലേക്ക് പോയി ചേക്കേറുകയും ചെയ്യുന്ന ഒരു ശീലമാക്കി മാറ്റിയ
സിന്ധുവിനെ കണ്ടപ്പോൾ കെ സി വേണുഗോപാലിന് ആൾ കുഴപ്പമില്ല. നേരെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാനറിയാം, ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒക്കെ മികവുണ്ട്, ഓൾറൗണ്ടറാണ്, പിന്നെ നല്ല കാണാൻ ചേരുള്ള തലപ്പാവുണ്ട്, താടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു, ക്രിവാണുമുണ്ട് കയ്യിൽ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള കുട്ടി മനസ്സുള്ള ആളാണ്. ഫോട്ടോ ഒക്കെ കണ്ടു, കൊള്ളാം, അമ്മയോട് പറഞ്ഞു അയാളെ പിടിച്ച് കോൺഗ്രസ് കൊണ്ടുവരാൻ പോവാണ്. കൊണ്ടുവന്നു കോൺഗ്രസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴോ സിദ്ധു പറഞ്ഞു അമരീന്ദർ സിംഗിനെ ആദ്യം പറഞ്ഞു പി സി സി അധ്യക്ഷനാക്കണം. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കൂടി പിടിച്ച് പി സി സി അധ്യക്ഷനാക്കി. അപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയെ മാറ്റണം, മാറ്റി ചെന്നൈ മുഖ്യമന്ത്രിയാക്കി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റണം, മാറ്റിയില്ല. അപ്പോൾ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെച്ചു. പിന്നെ ഇപ്പോൾ രാജിക്കത്തൊക്കെ പിൻവലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അദ്ദേഹം കൊണ്ടുവന്ന ചന്നി തന്നെ അദ്ദേഹത്തെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്താനും സൂപ്പർ മുഖ്യമന്ത്രി ആവാനുമുള്ള സിദ്ധുവിൻ്റെ ശ്രമങ്ങൾ ചന്നി വകവെച്ചു കൊടുക്കുന്നില്ല. പക്ഷേ അമരീന്ദർ സിംഗിനെ പറഞ്ഞു വിട്ടത് വലിയ അബദ്ധമായി തീരുകയാണ്. അപ്പോൾ അമരീന്ദർ സിംഗ് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുകയും ബി ജെ പിയുമായി മുന്നണിയായി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണതഫലം എന്ന് പറയുന്നത് പ്രവചനാതീതമല്ല, പ്രവചിക്കാനാവുന്നതാണ്. ആം ആദ്മി പാർട്ടിയും ബി ജെ പി അമരീന്ദർ സിംഗ് കൂട്ടുകെട്ടും തമ്മിലായിരിക്കും മത്സരം നടക്കുക. ഒരു പക്ഷേ അമരീന്ദർ സിംഗിൻ്റെ വ്യക്തിപ്രഭാവം കൂടി മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിയും അവരും തമ്മിലുള്ള അലയൻസ് സംസ്ഥാന ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആം ആദ്മി പാർട്ടി പ്രധാന പ്രതിപക്ഷമായി മാറും. ശിരോമണി അകാലിദൾ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അവരുടെ പ്രതിനിധിയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുകയൊക്കെ ചെയ്തതാണ്. അവർ മറ്റ് കക്ഷികളുമായി കൂടി ചേർന്നുകൊണ്ട് അവരും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് പുറത്തൊറ്റയ്ക്കും അവരെ കൂടെ കൂടാൻ ആരുമില്ല. വന്നാൽ ഫലമിതായിരിക്കും, പഞ്ചാബിൻ്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി കോൺഗ്രസ് പാർട്ടി തുടച്ചു മാറ്റപ്പെടും. ഉത്തർപ്രദേശിലും അതാണ് അവസ്ഥ. ഉത്തർപ്രദേശിൽ അഖിലേഷ് സിംഗ് യാദവും മമതാ ബാനർജിയും തമ്മിൽ കൈ കൊടുക്കാൻ തീരുമാനിച്ചു. അവർ മുന്നണിയായിട്ട് മത്സരിച്ചാൽ അവരും യോഗിയും തമ്മിലാണ് മത്സരം വരുന്നത്. ബി ജെ പിയുമായിട്ട് ബി ജെ പി യോഗിയെ മുൻനിർത്തിയിട്ടും ഇവർ അഖിലേഷ് സിംഗ് യാദവിനെ മുൻനിർത്തിയിട്ടുള്ള മത്സരം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഔട്ടാവും, മായാവതിയും ഔട്ടാവും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ പ്രതിസന്ധിയുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണക്കാരൻ കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന് ബി ജെ പിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. കെ സി വേണുഗോപാലിൻ്റെ വലങ്കൈയായിട്ട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം വെച്ചുകൊണ്ട് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന കെ സുധാകരൻ ബി ജെ പിയുമായി താങ്കൾ ബന്ധത്തിലേർപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന പത്രം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് നാളെ എന്താണ് എന്നിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല എന്ന്. അതായത് വേണമെങ്കിൽ പോകും. ഇയാൾ ബി ജെ പി പോകുന്നവരെ പേടിപ്പിച്ചിട്ടാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മേടിച്ചു കൊടുത്തത്. പണ്ട് അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടു അബ്ദുള്ളക്കുട്ടി സി പി എമ്മിനകത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല വകുപ്പ് ബോർഡിൻ്റെ ചെയർമാനോ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമോ, അന്ന് മയിൽ ഏരിയ കമ്മിറ്റി അംഗമാണ്, ജില്ലാ കമ്മിറ്റി അംഗമോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. നേരെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുവഴി കൊണ്ടുവന്ന് നേരെ ബി ജെ പിയിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു, പറഞ്ഞയച്ച ആൾക്കാരാണ്. എന്തായിരുന്നാലും കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ അടിയന്തരം നടത്തിയിട്ടേ പോകുള്ളൂ എന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് നേരം വെളുക്കാത്ത കാലത്തോളം അതിന് പരിഹാരം ഉണ്ടാവില്ല. നേരം വെളുത്ത് ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരിക്കും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും.